നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 236. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ ബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ओम श्री गुरुभ्यो नमः. ओम श्री रंगनाथ शर्मणे नमः. श्रीमद् भागवतम नालाम स्कंदम आ नालाम स्कंदतिल अध्यायम त्रय अध्यायम मुप्पदाम अध्यायम प्रजेत सुहृद तपस्स अदिल नित्य भागम परयुन्नुंड സ്വതപ്രശാന്തൻ സുഖരൂപൻ അജ്ഞൻ തൻ മനസ്സിൽ രണ്ടെന്ന വിധം വിളങ്ങുവോൻ സമായയാൽ സൃഷ്ടിലയാതിൽ ഗുണസ്വരൂപൻ ആ ദേവനെ നമിച്ചിടാം. ആ ദേവനായി നമിച്ചിടാം. വളരെ ശ്രദ്ധിക്കണം ആ ലിങ്ക് കിട്ടാൻ. സ്വതപ്രശാന്തൻ സ്വന്തം രൂപന്താ പ്രശാന്തനം. ഈശ്വരൻ പ്രശാന്തനാണ്. ഒരാൾക്ക് ക്രോധം വന്നിട്ടുണ്ടെങ്കിൽ ഈശ്വരാംശത്തിന്ന് പറയരുത്, ദുഷ്ടാംശത്തിന് പറയാൻ പാടില്ല. പ്രശാന്തനുണ്ടോ, ധൈര്യമായിട്ട് പറയാം അയാളെ ഈശ്വരാംശമാണ് എന്നുള്ളത്. അപ്പോ സ്വതപ്രശാന്തൻ സുഖരൂപൻ അജ്ഞന്തൻ മനസ്സിൽ രണ്ടെന്ന വിധം വിളങ്ങുവോൻ അജ്ഞന്തൻ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അജ്ഞന്തൻ മനസ്സിൽ, അജ്ഞത ഉള്ളവരുടെ മനസ്സിൽ രണ്ട്, ഞാൻ വേറെ ദൈവം വേറെ, ഇതിനും കാളിലും മീത ഒന്നും പറയാറില്ല. ഇങ്ങനെ ആര് വിചാരിക്കണു? പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താ? അദ്വൈതനാവണം. ഞാൻ ഈശ്വര അംശജനാണ്, എനിക്കും ചിലതൊക്കെ സാധിക്കും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായാൽ ഇതൊക്കെ സാധിക്കും. അതാ പറയാൻ കാരണം. ഭഗവാന്റെ പാദപത്മങ്ങളെ മുറുകെ പിടിക്കുക, അതല്ലാണ്ട് എനിക്ക് വേറെ ശരണമില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക, അതിനായിട്ട് പരിശ്രമിക്കാം. അതാണ് അജ്ഞന്തൻ മനസ്സിൽ രണ്ടെന്ന വിധം വിളങ്ങുവൻ വിളങ്ങുവോൻ സ്വമായയാൽ സൃഷ്ടിലയാതിൽ ഗുണസ്വരൂപൻ അദ്ദേവനെ ആനമിച്ചിടാം. പിന്നെയോ 24-ാമത്തെ ശ്ലോകം പറഞ്ഞു. സന്താപഹാരിയായി, ഭഗവാന്റെ പേരാണ് സന്താപ. ഹരേ എന്ന് വിളിച്ച എന്താ അർത്ഥം? ഹരിക്കുന്നവൻ അർത്ഥം. എന്ത്? ബുദ്ധിമുട്ടുകളെ ഹരിക്കുക, സന്താപത്തെ ഹരിക്കുക. ഈ ഹരേ എന്നുള്ള ശബ്ദം ഇല്ലാണ്ട് ഞാനൊക്കെ വലിയ ആളാന്ന് വിചാരിച്ചിരുന്നാൽ യാതൊരു കാര്യമില്ല. നമ്മൾ ആവശ്യമുള്ളവരെ വിളിക്കില്ലേ, അമ്മയെ വിളിക്കണവർ ആവശ്യത്തിന് അമ്മയെ വിളിക്കും, ഭാര്യനെ വിളിക്കേണ്ട കാര്യത്തിന് ഭാര്യയെ വിളിക്കും, സഹോദരനെ വിളിക്കേണ്ട കാര്യത്തിന് സഹോദരനെ വിളിക്കും. ഏയ് ഞാൻ ആരും വിളിക്കില്ല പറയാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞത് തമാശ രൂപത്തിലാണെങ്കിലും അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതാ പറയാൻ കാരണം. സന്താപഹാരിയായി ജ്ഞാനരൂപനായി ശുദ്ധസത്വനായി യദുവംശേശ്വരൻ വാസുദേവനാം കൃഷ്ണനെ തൊഴാം. അപ്പൊ ഈ കൃഷ്ണൻ ആരാ ഇതറിയണം. അതാണ് വെറുതെ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് സമയമെടുക്കും നേരാവൻ. പെട്ടെന്ന് നേരാവാനുള്ള മാർഗം എന്താ? ഈ വിളിക്കുന്ന വിളിപ്പേരുകളുടെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുക. സന്താപഹാരിയായി സന്താപത്തെ ഹരിക്കുന്നവനാണ്. ജ്ഞാനസ്വരൂപനായി അറിവിൻ്റെ മകുടോദാഹരണമാണ്. ശുദ്ധസത്വനായി ശുദ്ധതയാണ് സത്വം. യദുവംശേശ്വരൻ വാസുദേവനാം വാസുദേവൻ വസിക്കുന്ന ദേവൻ, എവിടെ? അവരവരുടെ ഹൃദയകമലത്തിൽ വസിക്കുന്ന ദേവനാണ് ശ്രീനിവാസൻ എന്ന് പറയാം. അല്ലാണ്ട് തിരുമല വെങ്കടാചലപതിനെ മാത്രമല്ല ശ്രീനിവാസ് എന്ന് പറയാം. ഐശ്വര്യം എന്നൊക്കെയാണ് അർത്ഥം. ശ്രീ എന്നുണ്ടെങ്കിൽ ഐശ്വര്യം എന്നർത്ഥം, ഈശ്വരൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ കൃഷ്ണനെ തൊഴാം. താമര പൂമാല ജാർത്തും താമര കണ്ണ, താമര പൂമാല ജാർത്തും താമര കണ്ണ കൈത്തൊഴാം. താമര പൂം പാദമാളും പത്മനാഭം. എന്താ പറഞ്ഞത്? താമര പൂവും പാദമാളും, താമര പൂവിനോട് വലിയ താമര പൂ പോലെ നിർമ്മലമായ പാദപത്മങ്ങളുള്ള പത്മനാഭനെ കൈത്തൊടാം.
താമര പൂമ്പാദമാളം പത്മനാഭ തൊഴാം തൊഴാം താമരത്താരല്ലിയൊത്ത മഞ്ഞ പൂഞ്ചേലജാർത്തിയോൻ ശ്രദ്ധിക്ക താമരത്താരള്ളി അതായത് താമര ഇലകളുടെ ഉള്ളില് അതിൻ്റെ കർണിക പറഞ്ഞൊരു സാധനമുണ്ട്, അത് നല്ല മഞ്ഞ നിറാണ്. അതാണ് താമരത്താരല്ലിയൊത്ത മഞ്ഞ പൂഞ്ചേല ചാർത്തിയോൻ, നല്ല മഞ്ഞപ്പട്ട് കൊടുത്തവൻ. സർവ ആവാസൻ, സർവ ആവാസൻ എവിടെ എത്തപ്പെടും മൂപ്പര്? വിളിച്ചാൽ മതി, കൃഷ്ണ 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 ഗുരുവാരപ്പാ കാത്തു രക്ഷിക്കണേന്നാണ് വിളിക്കാൻ തുടങ്ങിയാൽ എത്തും. കൃഷ്ണ കൃഷ്ണ സർവ ആവാസൻ സർവസാക്ഷി, എല്ലാവരിലും സത്യസ്വരൂപിയായിട്ട് സാക്ഷി രൂപത്തിൽ വർദ്ധിക്കുന്ന ആളാണ് അർത്ഥം. ആരെ ഈ ആത്മാവിൻ്റെ പേരാണ് ഈ കൃഷ്ണൻ രാമൻ ഗോവിന്ദൻ എന്നൊക്കെ അത് മനസ്സിലാക്കണം. അല്ലാണ്ട് ഗുരുവായൂരിൽ പോയാൽ മാത്രമേ കൃഷ്ണൻ, വ്യാഴാഴ്ച മാത്രം, അങ്ങനെ ഇല്ല, അത് തെറ്റ. സർവ ആവാസൻ വസിക്കുന്നുണ്ട് എല്ലാവരിലും. സർവസാക്ഷി ഭഗവാനെ നമിച്ചിടാം, നിശേഷ ക്ലേശവും പോക്കും ഈ രൂപം ഭഗവൻ. ഈ പറഞ്ഞ രൂപമുണ്ടല്ലോ, നിശേഷ ക്ലേശവും ഒരു തലനാരഴയ്ക്ക് കൂടി ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് കാത്തു രക്ഷിക്കും. അതാണ് നിശേഷ ക്ലേശവും പോക്കും ഈ രൂപം ഭഗവൻ ഭവാൻ കാട്ടിയല്ലോ. കാട്ടി ക്ലിഷ്ടർ ഇവർ, ക്ലിഷ്ടർ ഇവർ എന്തിതിൻ മീതയാം ദയ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനേക്കാൾ മീത എന്ത് ദയാണ് വേണ്ടത്? കാരണം ഈ ഭഗവാനെ എങ്ങനെ ഉപാസിക്കണം എന്ന് രുദ്രഗീതം കൊണ്ട് പരമശിവൻ പറഞ്ഞു തന്നില്ലേ? ഇപ്പോൾ അതാ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കണു ഈ പറഞ്ഞ രൂപത്തിൽ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിശേഷ ക്ലേശവും പോക്കും ഈ രൂപം ഭഗവൻ ഭവാൻ കാട്ടിയല്ലോ ക്ലിഷ്ട ഇവർ എന്തിതിൻ മീതയാം ദയ, ഇതിനേക്കാൾ മീത എന്താണ് ദയ? ഒന്നുമില്ല. ആർത്തരിൽ കൂറെന്നെഴുന്നോരാം, ആർത്തന്മാരില് കൂറ് കാണിക്കണം എന്ന് പറഞ്ഞാൽ ദയ കാണിക്കണം എന്നർത്ഥം. ആർത്തന്മാരില് ആർത്തരിൽ കൂറെഴുന്നോരാം പ്രഭുക്കന്മാർ സ്വഭൃത്തരെ വേണ്ടപ്പോഴെന്നോർക്കുകയേ വേണ്ടു ദുഃഖമൊഴിഞ്ഞിടാൻ. ഇതാണ് പ്രഭുഭൃത്യ സംസർഗം. പ്രഭുഭൃത്യ സംസർഗം. ഇപ്പം അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ ഒരാൾ ചോദിച്ചു എൻ്റെ അടുത്ത്, സ്വാമിജി സ്വാമിജി എന്ന് അഭിസംബോധന ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, സ്വാമിജി എന്ന പദത്തിന് ഭഗവാൻ കൃഷ്ണസ്വാമി, ശ്രീകൃഷ്ണസ്വാമി അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമി ഇവരേനെ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ളവരെ നമ്മുടെ അടുത്ത് കിട്ടില്ല. ആരേനെ? പരശുരാമനെയോ അല്ലെങ്കിൽ നരസിംഹമൂർത്തിനെയോ അടുത്ത് കിട്ടില്ല അല്ലേ? ഇവരെ രണ്ടാളും കിട്ടും. അപ്പോൾ അവരാണ് സ്വാമി. സ്വാമി നമ്മളൊക്കെ സ്വാമിയല്ല, നമ്മളൊക്കെ ഭൃത്യന്മാരാണ്. അതിൽ പ്രധാന ഭൃത്യൻ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ? ഓരോരുത്തരെ അത്രയേ ഉള്ളൂ. കാരണം ഈ ശരീര ഉള്ളവരൊക്കെ ഭൃത്യന്മാരാണ്. ശരീരത്തിലുള്ള ജഗദീശ്വര പ്രഭാവമാണ് സ്വാമി. ഇത്രയും മനസ്സിലാക്കണം. ഇത്രയും മനസ്സിലാക്കിയാൽ ഈ വിളിക്കുന്ന ആളുടെയും എൻ്റെയും എന്നെ ഉദ്ദേശിച്ച് വിളിക്കുന്ന ആളുടെയും എൻ്റെയും ആത്മാവ് ഒന്നാണെന്ന് എനിക്കറിയാം. അത് അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിക്കണം. അപ്പോഴാണ് അകക്കാമ്പ് തെളിയുള്ളൂ, ഹൃദയം സംശുദ്ധമാവുള്ളൂ. അപ്പോൾ നേരെ വെച്ച് വേറെ ഇപ്പോൾ ചിലവരൊന്ന് വിളിച്ച് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചിലവർ വിചാരിക്കും, യോ ഇയാൾ ഭയങ്കര പത്രാസ് കാണിക്കണം. എനിക്കൊരു പത്രാസും ഇല്ല, എന്നാൽ ആവശ്യത്തിനൊക്കെ ഉണ്ട്. ഇനി ഏത് ഞാൻ ഭൃത്യനാണെന്നുള്ള പ്രത്യാസ, കാരണം എൻ്റെ ഗുരുനാഥൻ എനിക്കൊരു പേരിട്ടുണ്ട്, ഭാഗവത ഭക്തദാസൻ. അതിലാണ് എനിക്ക് താല്പര്യം. ഞാൻ അത് ഇടാറുള്ളൂ. ആരെങ്കിലും സ്വാമിജി എന്ന് വിളിച്ചാൽ അപ്പോൾ കറക്റ്റ് ചെയ്യും, ഞാൻ സ്വാമിജി അല്ല, ആചാര്യനല്ല. കാരണം എൻ്റെ ഗുരുനാഥൻ എന്നോട് എന്താ പറഞ്ഞത്, എടാ ബ്രഹ്മശ്രീ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ വ്യാസപുത്രൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പദവി അവാർഡുകൾ വാങ്ങണ കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങരുത്, അല്ലെങ്കിൽ പൊങ്ങച്ചത്തിന് വാങ്ങരുത്, അർത്ഥം അത്രയേ ഉള്ളൂ. ആ ചെയ്യണവർക്ക് ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് പറയാൻ കാരണം.
അപ്പോ ആർത്തരിൽ കൂഴുന്നോരാം പ്രഭുക്കന്മാർ സ്വഭൃത്യരെ വേണ്ടപ്പോഴൊന്നോർക്കയെ ഓർക്കുകയേ വേണ്ടു ദുഃഖമൊഴിഞ്ഞിടാൻ. ആ ഭഗവാൻ ഒന്ന് തൃക്കാൻ പാർത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിന് വെമ്പി നിൽക്കണം നമ്മൾ. ചിലവർ മുമ്പ് ഇല്ലേ, ഇപ്പൊ 100 ആൾ ഓടുമ്പോ എല്ലാവരും ഒന്നാമനാവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഭൃത്യരിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറയാൻ കാരണം. ചിലവര് ഓടി ആ റിബൺ ചെസ്റ്റ് കൊണ്ട് മുട്ടി 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം, അവസാനം 1-ാം സ്ഥാനക്കാരും വേറെ ഉണ്ട്. അവസാനം വന്നവൻ അവന് ഓടിയിട്ടുണ്ട്. അവൻ ഓടിയ സമയം ദീർഘയിന്ന് പോയി മാത്രം. അപ്പോൾ ഭാഗവതം വായിച്ചു, വായിച്ചവരൊക്കെ കാമന്മാരാ, എന്തെങ്കിലും കുറച്ച് മനസ്സിലാവാണ്ടിരിക്കില്ല. ആ മനസ്സിലാക്കിയത് വേണ്ട പോലെ ഔചിത്യത്തോടുകൂടി പ്രയോഗിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും ചെയ്യും, അല്ലെങ്കിൽ വെറുതെ വായിച്ചുകൊണ്ട് കാര്യമില്ല. അതാണ് എനിക്കുള്ള വ്യത്യാസം, പറയുന്നതിലുള്ള വ്യത്യാസം. അപ്പോ ക്ഷുദ്രജീവികൾ തന്നുള്ളിൽ പോലും സന്താപനാശന. ക്ഷുദ്രജീവികൾ, കരിക്കുന്നൻ, തേള്, നമ്മൾ നിത്യജീവിതത്തിൽ കരിക്കുന്നനെയും തേളിനൊക്കെ കാണുന്നുണ്ട്. അവർ വന്ന് പറന്നു വന്ന് കൊത്തുണ്ടോ നമ്മളെ? ഇല്ല. അറിയാണ്ട് കാല് അവരുടെ മേല് വെച്ച് അവർക്ക് നോക്കുമ്പോഴാണ് അവർ കൊത്തണത് അല്ലെങ്കിൽ കടിക്കണത്. ഇപ്പം ഈ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ നനയ്ക്കുക, ഞാനൊരു പ്രകൃതി സ്നേഹി, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ കാണാം പെട്ടെന്ന് വലിയ വലിയത് ചെറുതൊക്കെ കരുക്കുന്നന്മാർ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. അവർ നമ്മുടെ മേലേക്കല്ല വരുന്നത്. അവർ പോണ പാടിന് പോട്ടെ, അവരെ കൊല്ലേണ്ട ആവശ്യമില്ല. എന്നാൽ ഗൃഹവാസ വീടിൻ്റെ ഉള്ളിലൊക്കെ കണ്ടാൽ ഒന്നില്ലെങ്കിൽ നല്ല ചൂലുകൊണ്ട് എടുത്ത് പുറത്തേക്ക് ഇടുക, ദൂരത്തേക്ക് ആക്കുക, അതാണ് ഉത്തമം. ഇനിയിപ്പോൾ അവരെ ഒന്നു വിചാരിച്ചിട്ട് പാപമില്ല, കാരണം എന്താ, ക്ഷുദ്രജീവികൾ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ക്ഷുദ്രജീവിയുടെ ഉള്ളിലുള്ള ജീവനും പരമാത്മ ചൈതന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് ഈ ചൂലെടുത്തിട്ട് പുറത്തേക്ക് എറിയാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ചെരുപ്പുകൊണ്ട് അപ്പടിച്ചു കൊള്ളും. അത് അവർക്ക് അതിൻ്റെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള കാരണങ്ങളുണ്ട് അവർക്ക്. എന്താ ഇതറിയില്ല. ഇപ്പോൾ ഭാഗവതം എല്ലാവരും വായിച്ചു കേട്ടിട്ടുണ്ടോ? ഇത് അസൽ എന്താ പറയുക, വിവർത്തനമാണ് മലയാളത്തിലേക്ക്. അപ്പോൾ പിന്നെ 4-ാം സ്കന്ധത്തിൽ ഈ പറഞ്ഞ 30-ാം അധ്യായത്തിൽ 30-ാം അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ പറയണോ, ക്ഷുദ്രജീവികൾ തന്നുള്ളിൽ പോലും സന്താപനാശനാവാഴും അങ്ങേ ഈ ഉള്ളവൻ തൻഹിതം കാണാതിരിക്കുമോ. ഇതാണ് ഭാഗവതം വായിച്ചാലത്തെ അനുഭവം, അറിഞ്ഞ് അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു 10, 60, 70 വർഷം മുമ്പേ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, 1-ാമത് ഭാഗവതം വായിക്കുന്ന ആൾക്കാർ കമ്മിയായിരുന്നു, മൂലഗ്രന്ഥം വായിക്കണ സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. കളിപ്പാട്ട് ഭാഗവതം വന്നതിന് ശേഷം ഒരു 110-120 കൊല്ലമായിട്ട് തെക്ക് ഭാഗത്ത് ഇത് സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അന്ന് ഓരോരുത്തർ വായിച്ച് അർത്ഥം പറഞ്ഞിരുന്നു, എല്ലാവരും അർത്ഥം പറയും പണ്ടത്തെ കാലത്ത് തുടക്കത്തിൽ. പിന്നെ അത് വയ്യാതെ കൊണ്ടാകുമ്പോഴാണ് പിന്നെ നമ്മൾക്ക് ഇത് കൊഴുപ്പിക്കാണ്ട പറ്റില്ല എന്നായി. അപ്പോഴാണ് രാഗവിസ്താരവും കാര്യങ്ങളൊക്കെ. ഒരാൾക്ക് പറയാം, ഒരാൾ വായിക്കുക, മറ്റൊരാൾ കേൾക്കാണ്ടെങ്കിൽ വായിച്ച് കേൾപ്പിക്കുക, അർത്ഥം പറഞ്ഞു കൊടുക്കുക. എന്നാൽ എന്താ ഗുണം, അവർ നന്നാവും. ഇതിപ്പോൾ കിലോമീറ്റേഴ്സ് ബോക്സ് വെച്ചിട്ടിങ്ങനെ കേട്ടു, ഞാനും കുടിച്ചു പാൽക്കഞ്ഞി, അങ്ങനെ ആവാൻ പാടില്ല. എന്നാൽ ഈ ഞാനിപ്പോൾ ഈ ശ്ലോകം 29-ാമത്തെ ശ്ലോകത്തിലെ വരൽ വെച്ചിട്ടാണ് ഇരിക്കണത്, കാരണം അത് മാറാൻ പാടില്ല, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ക്ഷുദ്രജീവികളിൽ കൂടി ചൈതന്യവത്തായിരിക്കുന്ന മഹാപ്രഭു അങ്ങ് എല്ലാവരുടെയും ദീനത്വത്തെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് പരിഹാരം ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, പരിഹാരം ആസ്പത്രിയിൽ അസുഖമുള്ളവരല്ലേ കൂടുള്ളൂ. ആസ്പത്രി നല്ല ഡെക്കറേറ്റീവായിട്ട്, ഇപ്പോൾ അങ്ങനത്തെ കാലമാണ്, ആസ്പത്രിയൊക്കെ നല്ല നന്നായിട്ട് പണിതിട്ടുണ്ട്. എല്ലാവരും കയറിച്ചില്ലോ കാണാൻ വേണ്ടിയിട്ട്? ഇല്ല, കയറിച്ചില്ലില്ല.
പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോ വേണ്ട പോ, അപ്പോ ക്ഷുദ്രജീവികൾ തന്നുള്ളിൽ പോലും സന്താപനാശനാം വാഴും അങ്ങിയുള്ളവർ തൻ ഹിതം കാണാതിരിക്കുമോ? മോക്ഷമാർഗപ്രദൻ മുക്തി രൂപനാം അങ്ങ് ഞങ്ങളിൽ കനിയേണം ഇതൊന്നത്രേ വാഞ്ചിതം ത്രിജഗത്പദേ. മൂന്ന് ലോകത്തിനെയും ആകാശം ഭൂമിയും പാതാളെന്ന് പറയും, പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ പറയാ, മൂന്ന് ലോകം, നമ്മൾക്കൊക്കെ മൂന്ന് ലോകമുണ്ട് സാധാരണക്കാരന്, അസാധാരണക്കാരന് നാല് പിന്നെ ലോകമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വിചാരിച്ചാൽ ജാഗ്രതാവസ്ഥ, സുഷുപ്തി അവസ്ഥ, സ്വപ്നാവസ്ഥ, ഇതാണ് മൂന്ന് ലോകം. നാലാമത്തെ ലോകം എന്ന് പറഞ്ഞത് തുര്യാവസ്ഥ, സമാധി. അവിടേക്ക് എല്ലാവരും എത്തുന്നില്ലേ? അപ്പോൾ ജാഗ്രതാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും നമ്മളെ കാത്തു രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചിലവർ ഉറങ്ങും, ചിലവർ നീക്കില്ല. എല്ലാവരും ഉറങ്ങും, എല്ലാവരും നീക്കുന്നില്ല. ചിലവർ അതിൽ പോവും എന്ന് പറഞ്ഞാൽ മരിക്കും. അപ്പോൾ മരണമായാൽ പോകാണ്ടിരിക്കാൻ പറ്റുമോ? ഈശ്വരനാണല്ലോ ഇതിൻ്റെ കടിഞ്ഞാൻ പിടിക്കണത്. നമ്മുടെ ആയുസ്സിൻ്റെ കടിഞ്ഞാൻ ആരുടെ അടുത്താ? ഈശ്വരൻ്റെ കയ്യിലാണ്. അപ്പോൾ സൃഷ്ടി എപ്പോൾ വേണം, പരിപാലനം എങ്ങനെയുള്ളതാവണം, ലയനം എപ്പോൾ വേണം, ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടേ നടക്കുള്ളൂ. അപ്പോൾ മോക്ഷമാർഗപ്രദൻ മുക്തി രൂപനാം അങ്ങ് ഞങ്ങളിൽ കനിയേണം ഇതൊന്നത്രേ വാഞ്ചിതം ത്രിജഗൽപദേ. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നിട്ടോ, എന്നാലും വരം വർത്തിപ്പൻ. എന്നാലും അങ്ങ് ചോദിച്ചല്ലോ വരം എന്താച്ചാ, ചോദിച്ചോളൂ, പറയണ്ടേ, ചോദിക്കണു. എന്നാലും വരം വർത്തിപ്പൻ നാഥ കാരണകാരണാം. നാഥ, എൻ്റെ നാഥൻ ആരാ? പറയണോ? ഈ പറഞ്ഞ ആൾക്കാർ കനിയേണം ഇതൊന്നത്രേ വാഞ്ചിതം ത്രിജഗൽപദേ. എൻ്റെ മൂന്ന് ലോകത്തിൻ്റെയും നാഥൻ, എൻ്റെ ജാഗ്ര സ്വപ്ന സുഷുപ്തിയുടെ നാഥനായിരിക്കുന്ന ഭഗവാനെ അങ്ങാണ് എൻ്റെ നാഥൻ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐദർ സ്പൗസ്, ഭാര്യ ആയാലും ഭർത്താവായാലും, ഈ നാഥനെയാണ് നാഥത്വം ഏൽപ്പിക്കേണ്ടത്. ഞാൻ അശരണനാണ് എന്ന് അദ്ദേഹത്തെ ഓർമ്മിച്ചാൽ, ആ ശരി, ഒരാൾ കൂടി എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവരുടെ കാര്യം ഞാൻ നോക്കിക്കളാം. അദ്ദേഹത്തിനൊക്കെ അറിയുമല്ലോ ഞാൻ എന്തിനാ ചോദിക്കണം, അങ്ങനെ പറയാൻ പാടില്ല, അത് മോശാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. ആശുപത്രി കാണുമ്പോൾ ഒക്കെ കേമ, അവിടെ എല്ലാവരും വെറുതെ പോയി നോക്കണ്ടോ? ഇല്ല, ആവശ്യക്കാർ പോകണം അല്ലേ. അപ്പം നമുക്ക് ആവശ്യം വേണം, നമ്മൾ ഈ ഭഗവാൻ ഈശ്വരനോട് നാഥത്വം കൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ എന്നാലും വരം വർത്തിപ്പന്നാഥാകാരണകാരണ നിൻ ഭൂതികൾക്കെങ്ങോരന്തം അനന്താഭിതനല്ലീ നീ. അങ്ങയുടെ പരാക്രമങ്ങൾക്ക്, വിഭൂതികൾക്ക് ഒരന്തില്ല, അന്ത്യമില്ല, അന്തല്ല അല്ല, അന്ത്യമില്ല. അനന്താഭി ഇതനല്ലേ നീ, അനന്തനല്ലേ അങ്ങയുടെ ഒരു വാക്ക്? അതെ. അപ്പൊ ചിലവർ ചോദിക്കും, സഹസ്രനാമം ചോദിക്കാറുണ്ടോ? ഓ, സമയമില്ല, വേണ്ട. അപ്പോഴല്ലേ ഇതിൻ്റെ അർത്ഥം അറിയണമെന്നുള്ള താല്പര്യം വരുള്ളൂ, അതുകൊണ്ടാണ് ചോദിക്കണത്. അപ്പോൾ പറയും, വായിച്ചു നോക്കൂ, കുറെ കൂടി നന്നാവും. അപ്പോൾ എന്നാലും പരമർത്തിപ്പന്നാഥാകാരണകാരണാനിൻ ഭൂതികൾക്ക് അങ്ങോ അങ്ങൊരന്തം അനന്താഭിതനല്ലി നീ. അയത്നം ബാലജാതത്തെയാർന്നും, അയത്നം, യത്നമില്ലാതെ കണ്ട് പാരിജാതത്തെ ജയിച്ചു. കാരണം അതൊക്കെ കഥയാണ്. ഭഗവാൻ ഇന്ദ്രൻ്റെ വൻകൊറ്റക്കുട, ഇന്ദ്രൻ്റെ അമ്മയുടെ കർണകുണ്ടലങ്ങളൊക്കെ ഒരു ആൾ തട്ടിപ്പോയി, തട്ടിപ്പറിച്ചു കൊണ്ടു, അതൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, യുദ്ധം ചെയ്തിട്ട്. അപ്പോൾ കൂടെ പോയിരുന്നത് സത്യഭാമയാണ്. അപ്പോൾ സത്യഭാമ പറഞ്ഞതാ, ഈ പാരിജാതത്തിൻ്റെ ഒരു കൊമ്പ് കിട്ടിയാൽ തിരക്കടില്ല എന്ന് പറഞ്ഞു കൊണ്ടു. അപ്പുണ്ട് ഈ വെൺകൊറ്റക്കൂടൊക്കെ തിരിച്ചു വാങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ആരുടെ ദയാദാക്ഷിണ്യം കൊണ്ട്? ശ്രീകൃഷ്ണ ഭഗവാന്റെ ദയാദാക്ഷിണ്യം കൊണ്ടാണ് ഇന്ദ്രൻ്റെ കിട്ടിയത്.
അയാൾ കയർക്കണോ കൃഷ്ണൻ്റെ അടുത്ത്? അതാണ് രോഗം. നല്ല വഴി കാണിച്ചു കൊടുത്തവരേനും കയർക്കും, പക്ഷെ സാരമില്ല. ഏ അപ്പോ അയത്നം പറയാതെ തയ്യാർന്നും വണ്ട് വണ്ട് അന്യമോർക്കുമോ? ഏ അതാരും ശ്രദ്ധിക്കണില്ലല്ലോ. നിൻകഴൽ താരേവം മാർന്നും മറ്റ് എന്തിഹ വരിപ്പതും. അങ്ങയുടെ പാദപത്മങ്ങളെ സ്വീകരിക്കാമല്ലാതെ കണ്ട് മറ്റ് എന്താണ് ഞാൻ വരിക്കേണ്ടത്? എന്താണ് ആഗ്രഹിക്കേണ്ടത്? നിൻമായയാൽ ബദ്ധരായി എത്ര ജന്മം കഴിക്കലും, നിൻമായയാൽ ബദ്ധരായി ഇങ്ങ എത്ര ജന്മം കഴിക്കലും, അത്രയും കാലമുണ്ടായിടട്ടെ നിൻ ഭക്തസംഗവും. നിൻമായയാൽ ബദ്ധരായി എത്ര ജന്മം കഴിക്കലും, അത്രയും കാലമുണ്ടായിടട്ടെ നിൻ ഭക്തസംഗവും. അതുകൊണ്ട് എനിക്ക് ജന്മം വേണ്ടെന്ന് പറയുന്നില്ല. പുനരഭിജനനും പുനരഭിജന മരണമാവാം, പക്ഷേ എപ്പോഴൊക്കെ ജന്മം കിട്ടണോ അപ്പോഴൊക്കെ അങ്ങയുടെ പാദാരവിന്ദത്തിൽ ഇളകാത്ത ഭക്തി ശ്രദ്ധ ഉണ്ടാവണം, അതിനെ അങ്ങ് അനുഗ്രഹിക്കണം എന്നാണ് പറഞ്ഞതേ. അതുകൊണ്ടാണ് ഭക്ത ഭഗവത്സക്ത സംഘ അപ്പൊ പറഞ്ഞു, ഭഗവൽ ഭക്തസംഘത്തിൻ ക്ഷണാർത്ഥത്തോടു മൊക്കുമോ? അരനിമിഷം മതി ഭഗവാന്റെ പാദപത്മമായിട്ടുള്ള ഒരു സമ്പർക്കം, അത് മതി. ഭഗവൽ ഭക്തസംഘത്തിൻ ക്ഷണാർത്ഥത്തോടൊക്കുമോ വിണ്ണും കൈവല്യവും പിന്നെ മത്യഭോഗങ്ങൾ എന്തുവാൻ. വിണ്ണ് എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ലോകം, സ്വർഗം. കൈവല്യം മോക്ഷം എന്നുള്ള അർത്ഥം, മുമുക്തി മോക്ഷം, മുമുക്ഷുത്വം. ആ മുക്തി ഈ ക്ഷണാർത്ഥം അങ്ങയുടെ പാദപത്മമായിട്ടുള്ള സംഘമുണ്ടല്ലോ അതിന് കോമ്പൻസേറ്റ് അല്ലാതാ പറഞ്ഞത്. പിന്നെ എന്നിട്ട് വേണ്ടേ മർത്യഭോഗങ്ങൾ? എനിക്ക് വീട് വേണം, കുട്ടി വേണം, ഐശ്വര്യമുള്ള ഭാര്യ വേണം. എടാ ഇത് നശിക്കണ സാധനമല്ലേ? അവനവൻ്റെ ഐശ്വര്യം നശിക്കാന്ന് നോക്കുകയല്ലേ വേണ്ടത്? അവനവൻ്റെ അത്. അപ്പോൾ അതാണ് ധാരേഷണ, പുത്രേഷണ, അർത്ഥേഷണ. വെണ്ണും കൈവല്യവും പിന്നെ മത്യഭോഗങ്ങൾ എന്തുവാൻ? എങ്ങ സത്കഥ, സത്കഥ എവിടെ? കീർത്തിപ്പത് ഏതു കേട്ടാൽ ഭയാദിയും. ഇപ്പൊ ഈ ഭയമുള്ളത് എന്താ? ഇല്ലേ മടിയിൽ കനമുള്ളവനല്ലേ ഭയക്കൊണ്ടു ചോദിക്കും. മടിയിൽ കനം എന്ന് പറഞ്ഞാൽ അവനാൻ്റെ മുതൽ കനം വെച്ചാൽ ഭയക്കണ്ട, അന്യൻ്റെ മുതൽ കട്ട ഭയക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ എങ്ങ സത്കഥ കീർത്തിപ്പത് ഏത് കേട്ടാൽ ഭയാദിയും, ഭോഗാശകളും അറ്റ് ഉണ്ടാം സർവഭൂതാനുകമ്പയാം. അപ്പൊ ഈ സർവഭൂതങ്ങളിൽ അനുകമ്പ ഉണ്ടാവാതെ ഇരിക്കാനുള്ള കാരണം എന്താ? ഭഗവാന്റെ മഹിമ നമ്മൾ അറിയണില്ല. കാരണം ഇന്ന് ഞാൻ നാളെ നീ, എന്തർത്ഥം ചോദിച്ചാൽ ഒരു സാധാരണക്കാരനോട് ചോദിക്കുകയാണ്, എന്താ അതിനർത്ഥം? അപ്പൊ പറയും, ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ സുഖിക്കണോ നാളെ നീയും സുഖിക്കും, ഇന്ന് ഞാൻ ദാരിദ്ര്യം അനുഭവിക്കണോ നീ എന്നെ പരിഹസിക്കുകയാണല്ലേ നാളെ നീ അനുഭവിക്കും. ഇതെന്നൊക്കെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഭഗവൽ, ഈ ഭഗവത് കഥകളൊക്കെ എന്താ, ഭഗവത് കഥകളൊക്കെ ഭഗവാന്റെ വീര ശൂര പരാക്രമങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ്. ഭഗവാനെ നിന്ദിച്ചാലത്തെ ഫലം എന്താ, ഭഗവാനെ വിശ്വസിച്ചാലത്തെ ഫലം എന്താ, ഇതാണ്. അതുകൊണ്ടാണ് എങ്ങ് സത്കഥ കീർത്തിപ്പതേത് കേട്ടാൽ ഭയാദിയും, ഭോഗാശകളും മറ്റുണ്ടാം സർവഭൂതാനുകമ്പയും. എങ്ങ് പരമഹംസൈക ശരണം, പരമഹംസന്മാരെ ആര് ശരണം പ്രാപിക്കുന്നു? അതായത് അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ധന്യന്മാരെ കണ്ടാൽ നീണ്ടു നിവർന്ന് നമസ്കരിക്കുക, അവരുടെ പാദസേവ ചെയ്യാം, സത്സംഗം ചെയ്യാം, രക്ഷപ്പെടാം. എങ്ങ് പരമഹംസൈക ശരണം ഭഗവാൻ ഹരി നിസ്സംഗരാൽ കഥാരൂപത്തിങ്കലെന്നും പ്രകീർത്തിതൻ. അതാണ് രസം. നിസ്സംഗരാൽ, നിസ്സംഗം ആരായിട്ട് സംഘമില്ലാത്ത ആൾക്കാരെ കഥാരൂപത്തിങ്കൽ എന്നും പ്രകീർത്തിതൻ, കഥകളിൽ കൂടെ പ്രകീർത്തിക്കപ്പെടുന്ന ആളാണ് ഈശ്വരൻ. അതിന് കഥയും അറിയില്ല, തത്വജ്ഞാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇന്ന് ഈ കഥകൾ പറയുന്നത് മാത്രമേ ഭഗവാന്റെ വിഭൂതികളെ പറ്റി പറയില്ല.
അതാണ്. ഒരു മണിക്കൂർ സംസാരിച്ചു, ആ ഒരു മണിക്കൂർ സംസാരിക്കണേല് ഈശ്വരം ഈശ്വരാംശജരായിട്ടുള്ളവരെ പരിപൂർണനായിരിക്കുന്ന ഈശ്വരനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അവിടെയാണ് വ്യത്യാസം. അതുകൊണ്ട് പറയണു, തീർത്ഥശുദ്ധിക്കു നിൻ ഭക്തർ ചരിക്കും ചരിക്കും അവിടങ്ങളിൽ അവരൊത്തു കഴിക്കുന്നതോർത്ത് അന്നുരുചിച്ചിടാ. എന്താ പറഞ്ഞേ, തീർത്ഥശുദ്ധിക്ക് നിൻ ഭക്തർ ചരിക്കും അവിടങ്ങളിൽ അവരൊത്ത് കഴിക്കുന്നതേതോർത്ത് കഴിക്കുന്നതേത് ആർത്തന്നുരുചിച്ചിട. ആ അവിടെയാണ് വാക്കേ, വാക്ക് വ്യത്യാസം വരണ്ടേ. ശ്രദ്ധിക്ക, ഇമ്പോർട്ടൻ്റ്. തീർത്ഥശുദ്ധിക്ക് നിൻ ഭക്തർ ചരിക്കും, തീർത്ഥത്തിന് ശുദ്ധീകരിക്കാനാണ് നിന്റെ ഭക്തന്മാർ പോണത്. ആരുടെ? പാപപങ്കിലമായ അവസ്ഥകളിൽ ജീവിക്കുന്ന ആൾക്കാരെ മുങ്ങിയാൽ നദികളിൽക്ക് കിട്ടുന്ന ദോഷത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നാരദരെ വിദുരരെ പോലെയുള്ള മഹാശയന്മാരെ ദേശാടനം ചെയ്യുന്നത്. അവരൊത്ത് കഴിക്കുന്നത് ഏത്? ആർത്തന് രുചിച്ചിട. ആർത്തൻ ആരാ? ആർത്തൻ എന്ന് പറഞ്ഞാൽ ആർത്തിയുള്ളോ? അവർക്ക് അത് രുചിക്കില്ല. ഈ നദികളിൽ തീർത്ഥസ്നാനങ്ങൾ ചെയ്യുക, മാനസരോവർ പോലുള്ള തടാകങ്ങളിൽ, ഓ എന്നാ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയിട്ട് ഒരു സ്റ്റീം ബാത്ത് എടുത്തുകൂടേ. അത് എത്ര ആൾക്കാരത് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ലേ. അതാണ് ഞാൻ കൂടുതലാണെന്നും പറയില്ല. പ്രശ്നയോ, അവിടെ നിർത്താം നമുക്ക്. അപ്പോൾ 236-ാമത്തെ ഭാഗം നമ്മൾക്ക് അല്ല അവിടെ അല്ല ഓ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. വളരെ ഇന്നിപ്പോൾ അത്ര ഈ 236 മുതൽക്കാണ് തുടങ്ങിയതേ. അതായത് ഞാൻ പറഞ്ഞുതരാം, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ശ്ലോകം എന്ന് പറയുന്നത് 27 മിനിറ്റായി. ഇവിടെ നിർത്താം. ഏവർക്കും ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ. അതിനുതകുന്ന സത്കർമ്മങ്ങൾ ചെയ്യാൻ ഓരോ സാധകനും ഓരോ ശ്രോതാക്കൾക്കും സാധിക്കട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.